ആത്മാവ് മരണവേദന അനുഭവിക്കുന്നു, നിങ്ങൾ എന്നോടുകൂടെ ഉണർന്നിരിക്കുകയും അനന്തരം അവിടുന്ന് ഒരു കണ്ണേലുകളെ മാറി മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിതാവേ, കഴിയുമെങ്കിൽ ആ മണിക്കൂർ എന്നിൽ നിന്ന് അകത്തു പോകട്ടെ. അങ്ങ് സർവശക്തനാണല്ലോ, ഈ കാസ എന്നിൽ നിന്ന് മാറ്റി തരണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ ശിഷ്യന്മാരുടെ പക്കലേക്ക് മടങ്ങി ചെന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. അപ്പോൾ അവിടുന്ന് പത്രോസിനോട് ചോദിച്ചു, സിമിയോനെ, നീ ഉറങ്ങുകയാണ്? ഒരു മണിക്കൂർ നേരം എന്നോട് കൂടെ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമേ. ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം കലഹിതമായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും പോയി അതേ വാക്കുകൾ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, എന്റെ പിതാവേ, ഈ കാസ ഞാൻ കുടിക്കാതെ നിവർത്തിയില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ വീണ്ടും തിരിച്ചു ചെന്നപ്പോഴും അവർ ഉറങ്ങുന്നതായിട്ടാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ അത്രയ്ക്ക് നിദ്രാഭാരമുള്ളവയായിരുന്നു. അവിടത്തോടെ എന്ത് മറുപടി പറയണമെന്നറിയാതെ അവർ വിഷമിച്ചു. ഈശോ അവരെ വിട്ട് മൂന്നാം പ്രാവശ്യം പ്രാർത്ഥിക്കുവാൻ പോയി. അവിടുന്ന് അതേ വാക്കുകൾ തന്നെ ഉരുവിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈശോയെ ധൈര്യപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ്യനായി വേദന കഠോരമായപ്പോൾ അവിടുന്ന് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് വീണു. അവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെന്നു. അവർ അപ്പോഴും ദുഃഖാർത്തരായി തളർന്ന് ഉറങ്ങുകയായിരുന്നു. അവിടുന്ന് അവരോട് അറിയിച്ചു ചെയ്തു, ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണ്. ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാനുള്ള സമയമായി. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ എത്തിക്കഴിഞ്ഞു. അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസിന് ആ സ്ഥലം അറിയാമായിരുന്നു. എന്നാൽ ശിഷ്യന്മാരും ഒന്നിച്ച് ഈശോ പലപ്പോഴും അവിടെ പോകാറുണ്ടായിരുന്നു. യൂദാസ് പട്ടാളത്തെയും പ്രധാനാചാര്യന്മാരുടെയും പ്രീശന്മാരുടെയും സഹകരന്മാരെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു. അവർ വിളക്കുകളും പന്തങ്ങളും വാളുകളും വടികളും എടുത്തിരുന്നു. ഈശോ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തിയത്. ഒറ്റിക്കൊടുക്കാതിരുന്നവൻ അവനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അവനാണ്. ഒറ്റിക്കൊടുക്കുകയാണോ? സംഭവിക്കാൻ പോകുന്നതെല്ലാം അറിഞ്ഞിരുന്ന ഈശോ അവരുടെ അടുക്കിലേക്ക് ചെന്ന് ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ അവിടുത്തോട് പറഞ്ഞു, അവരെല്ലാവരും പുറകോട്ട് മറിഞ്ഞു വീണു. ഈശോ വീണ്ടും അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ വീണ്ടും പറഞ്ഞു, അവിടുന്ന് അവരോട് അറിയിച്ചു, അത് ഞാൻ തന്നെയാണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഇവരെല്ലാം പോയിക്കൊള്ളട്ടെ. അമ്മ എന്നെ ഏൽപ്പിച്ചിരുന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ള തന്റെ വചനം പൂർത്തിയാക്കുവാനാണ് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞത്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാർ അവിടുത്തോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങളും വാളെടുക്കുകയോ? ശത്രുക്കരങ്ങളിൽ നിന്ന്
നീ കരുതുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ ഇതെല്ലാം സംഭവിക്കണമെന്ന തിരുവെഴുത്ത് എങ്ങനെ പൂർത്തിയാകും? എന്റെ പിതാവ് എനിക്ക് തന്ന കാസ ഞാൻ കുടിക്കേണ്ടതല്ലയോ? ഒരു കവർച്ചക്കാരെ പിടിക്കാൻ എന്തുവേണം? വാളും വടികളുമായി നിങ്ങളിപ്പോൾ എന്റെ അടുത്ത് വന്നിരിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നവനല്ലേ? അന്നൊന്നും നിങ്ങൾ എന്നെ പിടികൂടിയില്ലല്ലോ. ഇത് നിങ്ങളുടെ സമയമാണ്, ഇത് അന്ധകാരത്തിന്റെ കാരണമാണ്. പ്രവചനം പൂർത്തിയാകുവാൻ ഇങ്ങനെയെല്ലാം സംഭവിച്ചേ മതിയാകുന്നു. അപ്പോൾ സഹസ്രാധിപനും പട്ടാളക്കാരും യൂതന്മാരുടെ പരിചാരകൾ ചേർന്ന് ഈശോയെ പിടിച്ച് ബന്ധിച്ചു. അതുകൊണ്ട് ശിഷ്യന്മാരെല്ലാവരും അവിടുത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. എന്നാൽ ഒരു യുവാവ് ഈശോയെ അനുഗമിച്ചിരുന്നു. അവർ അയാളെ പിടികൂടി ധരിച്ചിരുന്ന വസ്ത്രം ഉപേക്ഷിച്ച് അയാൾ ഓടി രക്ഷപ്പെട്ടു. ഈശോയെ ആദ്യം അവർ അന്നാസിന്റെ പക്കലേക്കാണ് കൊണ്ടുപോയത്. എന്നാൽ അയാൾ അക്കൊല്ലത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യപ്പായുടെ ശിഷ്യനായിരുന്നു. ജനങ്ങൾ ഒന്നാകെ മരിക്കാതിരിക്കുക, ഒരാൾ അവർക്ക് പകരം മരിക്കുന്നത് നല്ലതാണെന്ന് ഒരിക്കൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കയ്യപ്പ. പ്രധാനാചാര്യൻ ഈശോയോട് അവിടുത്തെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും പറ്റി ചോദിച്ചു. ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു: ഞാൻ ജനങ്ങളോട് പരസ്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. യൂതന്മാർ സംഘത്തിലും ദേവാലയത്തിലും അല്ലാതെ രഹസ്യമായി ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ എന്ത് പറഞ്ഞുവെന്ന് എന്റെ ശ്രോതാക്കളോട് തന്നെ ചോദിക്കുക. ഞാൻ പറഞ്ഞതെല്ലാം അവർക്കറിയാമല്ലോ. അവിടുന്ന് അങ്ങനെ അരുളി ചെയ്തപ്പോൾ അടുത്തത് തിരുന്നൊരു പരിചാരകൻ പ്രകാരം ചോദിച്ചുകൊണ്ട് അവിടുത്തെ കബരത്തടത്തിൽ അടിച്ചു. ഇങ്ങനെയാണോ പ്രധാന ആചാര്യങ്ങളോട് മറുപടി പറയുന്നത്? അയാളോട് ചോദിച്ചു: ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കാണിച്ചു തരിക. തെറ്റൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ അടിച്ചത്? അന്നാസ് ഈശോയെ ബന്ധിതനായി തന്നെ മഹാപുരോഹിതനായ കയ്യപ്പായുടെ അടുക്കളെ കഴിച്ചു. പ്രധാനാചാര്യന്മാരും ദൈവജ്ഞന്മാരും ജനപ്രമാണികളും എല്ലാം അവിടെ സമ്മേളിച്ചിരുന്നു. പ്രധാനാചാര്യന്മാരും ന്യായാധിപ സംഘവും ഈശോയെ വധശിക്ഷയെ എത്തിക്കുവാനുള്ള ജനമുണ്ടാക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിൽ അവർ പരാജയപ്പെടുന്നു. പലരും അവിടത്തേക്കെതിരായി കള്ളസാക്ഷി പറയുവാൻ തയ്യാറായി ചെന്നെങ്കിലും അവരുടെ സാക്ഷികൾ തമ്മിൽ പൊരുത്തപ്പെടാതെ പോയി. അവസാനം രണ്ടു കള്ളസാക്ഷികൾ ചെന്ന് ഇങ്ങനെ മൊഴി കൊടുത്തു: എന്നാൽ അവിടെയും അവരുടെ സാക്ഷ്യങ്ങൾക്ക് തമ്മിൽ പൊരുത്തമില്ലായിരുന്നു. മഹാപുരോഹിതൻ അവരുടെ മധ്യയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈശോയോട് ചോദിച്ചു: ഈ മനുഷ്യരെല്ലാം എനിക്കെതിരായി നൽകുന്ന സാക്ഷികളെ കുറിച്ച് നിനക്കൊന്ന് പറയുവാനിടയിൽ. ഈശോ യാതൊരു മറുപടിയും നൽകിയില്ല. മഹാപുരോഹിതൻ വീണ്ടും ചോദിച്ചു: നിങ്ങൾ കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് കേട്ടപ്പോൾ മഹാപുരോഹിതൻ തന്റെ വസ്ത്രങ്ങൾ വലിച്ചു കേറിക്കൊണ്ട് പറഞ്ഞു: ഇവൻ ദൈവദോഷം പറഞ്ഞിരിക്കുന്നു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താ ആവശ്യം? ഇവൻ ദൈവദോഷം പറയുന്നത് നിന്നെ തന്നെ കേട്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്താ? അവർ മറുപടി പറഞ്ഞു: ഇവൻ മനുഷ്യനാണ്. പിന്നീട് അവർ അവിടുത്തെ മുഖത്ത് തുപ്പുകയും ഇടിക്കുകയും കണ്ണത്ത് അടിക്കുകയും ചെയ്തു. കണ്ണുകൾ ഓടിക്കെട്ടിയ ശേഷം ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അവിടുത്തെ അടിച്ചു: അവർ അവിടത്തേക്കെതിരായി പല ദോഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ശിമയോൻ പത്രോസ് നല്ലൊരു ശിഷ്യനും മഹാപുരോഹിതന്റെ അങ്കണം വരെ ദൂരത്തുകൂടി ഈശോയെ അനുഗമിക്കുന്നതായിരുന്നു. ആ ശിഷ്യൻ മഹാപുരോഹിതന്റെ പരിചയമുണ്ടായിരുന്നതിനാൽ ഈശോയോടുകൂടി മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് പ്രവേശിക്കുവാൻ സാധിച്ചു. എന്നാൽ പത്രോസ് പുറത്ത് വാദ്യങ്ങൾ നൽകുകയായിരുന്നു. അതിനാൽ മഹാപുരോഹിതനെ പരിചയമുണ്ടായിരുന്ന മറ്റേ ശിഷ്യൻ ചെന്ന് വാദ്യവൽക്കാരിയോട് ശുപാർശ ചെയ്തു. ശിമയോൻ പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു.
ആ വാതിൽ കാവൽക്കാരൻ ശിമയോനോട് ചോദിച്ചു, പെട്ടെന്ന് അയാൾ മറുപടി പറഞ്ഞു, ഞാൻ ആ മനുഷ്യന്റെ ശിഷ്യനല്ല. കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കുമെന്ന് കാണാനായി ശിമയോൻ ഭൃത്യന്മാരോടുകൂടെ അകത്ത് കാത്തിരുന്നു. കുളിരായിരുന്നതിനാൽ ഭൃത്യന്മാരും സഹോദരന്മാരും തീ കൂട്ടി കാഞ്ഞുകൊണ്ടിരുന്നു. ശിമയോനും അവരുടെ കൂടെ തീ കായുകയായിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്റെ ഒരു പരിചാരിക ആ വഴി വന്നു. അവൾ ശിമയോനെ സൂക്ഷിച്ചു നോക്കിയ ശേഷം ഇങ്ങനെ ചോദിച്ചു, എല്ലാവരുടെയും മുൻപിൽ വെച്ച് പത്രോസ് നിഷേധിച്ച് പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. അനന്തരം അയാൾ പടിവാതിലിലേക്ക് പോയി. അപ്പോൾ കോഴി കൂടി അല്പം കഴിഞ്ഞ് അവിടെ നിന്നിരുന്നവർ അടുത്ത് ചെന്ന് പത്രോസിനോട് പറഞ്ഞു, അപ്പോൾ ശിമയോൻ പത്രോസ് സത്യം ചെയ്ത് ആണയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. പ്രധാനാചാര്യന്റെ കൃത്യനും പത്രോസ് ചെവി മുറച്ചവന്റെ ചാർച്ചക്കാരനുമായ ഒരു മനുഷ്യൻ പത്രോസിനോട് പറഞ്ഞു, തോട്ടത്തിൽ വെച്ച് അയാളുടെ കൂടെ തന്നെ ഞാൻ കണ്ടല്ലോ. പത്രോസ് അത് നിഷേധിച്ചു. അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടാം പ്രാവശ്യം കോഴി കൂവി കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി. കോഴി കൂവുന്നതിന് മുൻപ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിച്ച് പറയും എന്ന് അവിടുന്ന് അറിയിച്ചിരുന്നത് പത്രോസ് അപ്പോൾ ഓർത്തു. അയാൾ ഹൃദയ പോയി ഹൃദയം നൊന്ത് കരഞ്ഞു. നേരം വെളുത്തപ്പോൾ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും ദൈവജ്ഞരും ചേർന്ന് ഈശോയെ വധിക്കുന്നതിനെ പറ്റി ആലോചന നടത്തി. ന്യായാധിപസംഘത്തിന് മുമ്പാകെ അവിടുന്ന് ഹാജരാക്കിയ ശേഷം അവർ അവിടുന്നോട് ഇപ്രകാരം പറഞ്ഞു, അവിടുന്ന് ഇങ്ങനെ മറുപടി പറഞ്ഞു, എന്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കുകയില്ല, എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുകയുമില്ല. ഇന്ന് മുതൽ മനുഷ്യപുത്രൻ സർവശക്തനായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കും. അവർ വീണ്ടും അവിടുത്തോട് ചോദിച്ചു, അവിടുന്ന് ഉത്തരമല്ലേ, ഞാൻ ദൈവപുത്രനാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ഈ സാക്ഷികളെ കൊണ്ട് എന്താ ആവശ്യം, നാം തന്നെ നേരിട്ട് കേട്ടുകഴിഞ്ഞല്ലോ. അവർ അവിടുത്തെ ബന്ധിച്ച് ഗവർണറായിരുന്ന പന്തിയോസ് പിലാത്തോസിന്റെ മുമ്പാകെ ഹാജരാക്കി. ഈശോ വിധിക്കപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ അവിടുത്തെ ഒട്ടിക്കൊടുത്ത യൂദാസ് മനക്ലേശത്തോടെ ആ 30 വെള്ളി നാണയങ്ങളുമായി പ്രധാനാചാര്യന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു, ഞാൻ പാപം ചെയ്തു, കുറ്റമില്ലാത്ത രക്തം ഞാൻ ഒട്ടിക്കൊടുത്തു. അവർ മറുപടി പറഞ്ഞു, അതിന് ഞങ്ങൾ വേണം, നീ പോയി നിന്റെ കാര്യം ഒട്ടിക്കൊടുക്ക. അവർ ആ നാണയത്തുകൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി തൂക്കിച്ചത്തു. പ്രധാനാചാര്യന്മാർ ആ നാണയത്തുകൾ പെറുക്കിയെടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇത് രക്തത്തിന്റെ അവർ കൂടിയാലോചിച്ച ശേഷം ആ പണം കൊടുത്ത് വിദേശികളെ സംസ്കരിക്കുവാൻ ഒരു കുശലത്തെ പറമ്പ് വാങ്ങി. ആ സ്ഥലം ഇന്നും രക്തപ്പറമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിലപ്പെട്ടവരുടെ വിലയായി ഇസ്രായേൽക്കാർ കണക്കാക്കിയ 30 വെള്ളി നാണയം എടുത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവർ കുശലന്റെ പറമ്പിന് കൊടുത്തു എന്നുള്ള ജർമിയാസിന്റെ പ്രവചനം അങ്ങനെ പൂർത്തിയായി. നേരം പുലർച്ചയായപ്പോൾ അവർ ഈശോയെ കയ്യമായുടെ ഭവനത്തിൽ നിന്ന് ഗവർണറുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അശുദ്ധരാകാതെ പ്രസഹ ഭക്ഷിക്കേണ്ടിയിരുന്നതിനാൽ അവരാരും കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചില്ല. അതിനാൽ പീലാത്തോസ് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് ചോദിച്ചു, എന്ത് കുറ്റമാണ് നിങ്ങൾ ഈ മനുഷ്യനെ ആരോപിക്കുന്നത്? അതിന് അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു, എങ്ങനെയാണ് താൻ മരിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ ഈശോ പറഞ്ഞ വാക്കുകൾ അങ്ങനെ നിറവേറുകയായിരുന്നു. അനന്തരം അവർ ഈശോയുടെ മേൽ ഓരോ കുറ്റങ്ങൾ ആരോപിച്ചു തുടങ്ങി. ഇയാൾ ജനങ്ങളെ പഠിപ്പിക്കുകയും സീസറിന് അപ്പുകൊടുത്ത് പറയുകയും രാജാവായി സിംഹനായെന്ന് പറയുകയും ചെയ്തതായി ഞങ്ങൾക്കറിയാം. അപ്പോൾ പിലാത്തോസ് സ്ഥലത്തേക്ക് പോയി ഈ
ഈ മനുഷ്യൻ എന്തു കുറ്റമാണ് ചെയ്തത്?
ക്രിസ്തുവിനെ കുരിശിലുമുക്കുവാൻ അവർ അയാളുടെ പ്രതികരിക്കുകയും അത് വഹിച്ചുകൊണ്ട് കുറുകെ ചെല്ലുവാൻ അത് അയാളുടെ മേൽ വെച്ചു കൊടുക്കുകയും ചെയ്തു. വലിയൊരു ജനക്കൂട്ടം ഈശോയെ അനുഗമിച്ചു. അവിടത്തെ കുറിച്ച് കരയുകയും പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്ന അനേക സ്ത്രീകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവിടുന്ന് അവരുടെ നേരത്തിന് ഇങ്ങനെ അരുളി ചെയ്തു. ജനസംഘമുത്രിമാരെ, നിങ്ങൾ എന്നെ പ്രതി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. വന്ധ്യകൾക്കും ഗർഭത്തിരിക്കാത്ത ഉദരങ്ങൾക്കും പാലുണ്ടാത്ത വയോധനങ്ങൾക്കും ഭാഗ്യമെന്ന് മനുഷ്യർ പറയുന്ന കാലം വരുന്നു. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്നും മലകളോട് ഞങ്ങളെ ഓടുവിനെന്നും പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഉണക്കമരത്തിന് എന്താണ് സംഭവിക്കുക? ബാധിക്കപ്പെടുവാനുള്ള രണ്ട് കുറ്റവാളികളെയും ഈശോയുടെ കൂടെ അവർ കൊണ്ടുപോയിരുന്നു. ഗാബ്രിയേലെത്തിയപ്പോൾ മീനകരത്തെ വീഞ്ഞ് അവിടത്തേക്ക് കുടിക്കാൻ കൊടുത്തു. അവിടുന്ന് അത് രുചിച്ചു നോക്കി, എങ്കിലും കുടിച്ചില്ല. അന്നേരം അവർ ഈശോയെ കുരിശിൽ തറച്ചു. വലത്തും കിഴത്തുമായി രണ്ടു കളന്മാരെ കുരിശിൽ തറച്ചു. ദുഷ്ടന്മാരുടെ കൂടെ അവിടുന്ന് ഇടപെട്ടു എന്ന തിരുവഴുത്ത് അങ്ങനെ നിറവേറുകയും ചെയ്തു. നിർവഹണമല്ലോ
അതുകൊണ്ട് പടയാളികൾ ഇങ്ങനെയെല്ലാം ചെയ്തത് പടയാളികൾ ഈശോയുടെ പക്കൽ കാവലിരുന്നു സംഭവിച്ചതെല്ലാം നോക്കിക്കൊണ്ട് ജനങ്ങൾ അവിടെ തന്നെ നിന്നു വഴിയെ കടന്നുപോയിരുന്നവർ ഉച്ചഭാവത്തിൽ തല കുലുക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു നീ ദൈവാലയം നശിപ്പിച്ചത് 3 ദിവസം കൊണ്ട് വീണ്ടും പുനർനിർമ്മിക്കുന്നതല്ലേ നീ നിന്നെ തന്നെ രക്ഷിക്കുക അപ്രകാരം തന്നെ പ്രധാന ആചാര്യന്മാരും നിയമക്കരും ജനപ്രമാണികളും പരിഹാസഭാവത്തിലും പരസ്പരം ഇങ്ങനെ പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കുവാൻ ഇവന് കഴിയുന്നില്ലല്ലോ ഇസ്രായേലിന്റെ രാജാവായ മിശിഹ വിശ്വസിക്കുന്നുവെന്ന് ഇറങ്ങി വരട്ടെ അതുകൊണ്ട് നമുക്ക് അവനെ വിശ്വസിക്കാം ഇവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മിശിഹയാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ ഇവൻ ദൈവത്തെ ആശ്രയിച്ചിരുന്നല്ലോ അവിടെ ഇവൻ സമൃദ്ധനാണെങ്കിൽ ഇപ്പോൾ ഇവനെ രക്ഷിക്കട്ടെ താൻ ദൈവപുത്രനാണെന്നല്ലേ ഇവൻ പറയുന്നു പടയാളികളും ഈശോയെ പരിഹസിച്ചിരുന്നു ചുരുക്ക കൊടുക്കുവാൻ അടുത്തു ചെന്നപ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു നീ യുവതന്മാരുടെ രാജാവാണെങ്കിൽ നിങ്ങളെ രക്ഷിക്കുക ഈശോയുടെ കൂടെ കുറിച്ച് തരഞ്ഞപ്പെട്ടിരുന്ന കള്ളന്മാർ പോലും അവിടുത്തെ നിന്ദിക്കുകയാണ് ചെയ്തത് അവരുടെ ഒരു ഉച്ചഭാവത്തിൽ അവിടത്തോടെ ഇങ്ങനെ പറഞ്ഞു നീ മിശിഹായാണെങ്കിൽ നിന്നെ തന്നെ ഞങ്ങളെ രക്ഷിക്കുക അത് കേട്ട മറ്റവൻ ഇങ്ങനെ വളരെ ശങ്കരിച്ചു നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലയോ നിനക്കും ആ മനുഷ്യനും ഒരേ ശിക്ഷയിൽ ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കാര്യം പറഞ്ഞ നാം അതിന് അർഹരാണ് എന്നാൽ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല അവൻ അവിടുന്നോട് ഇങ്ങനെ അപേക്ഷിച്ചു ഈശോയെ അങ്ങനെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ അവിടുന്ന് അവനോട് അരുളിച്ചു നീ ഇന്ന് എന്നോട് കൂടെ പറഞ്ഞിരിക്കുമെന്ന് നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഈശോയുടെ പുരുഷനടുത്ത് അവിടുത്തെ അമ്മയും അമ്മയുടെ സഹോദരിയും പ്രളയോഫാസിന്റെ ഭാര്യയായ മറിയവും മാത്രമേന മറിയവും ഇരുന്നു അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും സമീപത്ത് നിർത്തുന്നത് നടക്കുമ്പോൾ ഈശോ അമ്മയോട് അറിയിച്ചിരുന്നു ഇതാ നിങ്ങളുടെ പുത്രൻ അനന്തരം അവിടുന്ന് ആ ശിഷ്യനോട് അറിയിച്ചു ഇതാ നിന്റെ അമ്മ ഉടൻ തന്നെ ആ ശിഷ്യൻ അവരെ സ്വീകരിച്ചു സമയം 6 മണിയായി പെട്ടെന്ന് സൂര്യൻ ഇരുട്ടുപോയി 9 മണി വരെ നാട് മുഴുവൻ അന്ധകാരമായിരുന്നു ഏകദേശം 9 മണിയായപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ടാണ് അങ്ങനെ ഉപേക്ഷിച്ചത് എനിക്ക് ചുരുക്കറച്ച ഒരു പാത്രം അവിടെ ഉണ്ടായിരുന്നു ഉടനെ ഒരാളുടെ മന്ദിരത്തോട് അടുപ്പിച്ചു അതുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞു
ഭൂമി സ്വസ്ഥമായിരിക്കും.